ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്. അവർ ചേട്ടാ ഇതൊരു കിടിലൻ കണ്ടന്റാണ്, ചേട്ടൻ എന്തായാലും ഇത് റോസ്റ്റ് ചെയ്യണം, ഇത് കിടിലന എനിക്ക് ഇത് പൊളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആക്രാന്തോടെ കണ്ടന്റ് ക്ഷാമമായിട്ട് ഇരിക്കുകയുള്ളൂ, അതിലേക്ക് ചാടി അങ്ങ് വീണു. അപ്പോഴാണ് ഞാൻ ആ മഹത്തായ സത്യം തിരിച്ചറിഞ്ഞത്. അതൊരു പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിരുന്നു ഗൈസ്, അതുകൊണ്ട് എനിക്ക് അതിലെ കണ്ടന്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വിഷമത്തോടെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് കണ്ടന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിനെ കുളിർമഴ പെയ്ച്ചുകൊണ്ട് ആ വാർത്ത എന്നിലേക്ക് ഓടിയിങ്ങെത്തിയത്. ഹലോ, ഞാനായ ജയ് കിച്ചൂട്ടാൻ. ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, നിൻ്റെ പരിപാടിയൊക്കെ ഉഗ്രനായിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അല്ല, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നീ യൂട്യൂബിൽ റോസ്റ്റ് ചെയ്യുന്ന ആരെ ഷൊണ്ണാന്ന് വിളിക്കുവോ? അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു മോനെ, അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞായിരുന്നോ? അല്ല, നമ്മുടെ അർജുനാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായി നിൽക്കണ ഒരു മികച്ച താരം, മികച്ച ഷൊണ്ണൻ അങ്ങനെ പറയാം. നീ ഇപ്പോൾ ഷൊണ്ണൻ എന്ന് വിളിച്ച് കേട്ടിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരക്ഷരം മാറ്റി നിന്നെ വിളിക്കാം, പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഷൊണ്ണനല്ലാത്ത അങ്ങയുടെ മഹത്തായ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എളിയവനായി ഞാൻ മിതമായ രീതിയിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ അർജുൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് പലരും എന്നെ വിലയിരുത്തിയത്, ഞാൻ പറയുന്നതൊക്കെ ഒരു കെട്ടുകഥയായിരുന്നു, എൻ്റെ ഒരു ഫേമസിന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയെന്നൊക്കെ പലരും പറഞ്ഞു വരത്തിയിട്ടുണ്ട്. അത് ശരി, അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ തിരിതിരിക്കത്തില്ല. നീ പറയണ മോനെ, എന്താ നിന്റെ പ്രശ്നം, പറ. ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് എത്ര ഒരു 5-8 മാസം കഴിഞ്ഞ പിന്നെയാണ് അർജുൻ ഈ റോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ അർജുൻ റോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോനെ അങ്ങനെ വിലയിരുത്തണ്ടായിരുന്നു. ഇല്ലടാ, ഞാൻ അങ്ങനെയൊന്നും നിന്നെ വിലയിരുത്തത്തില്ല. ഞാൻ ഉറപ്പായിട്ട് നിന്നെ അങ്ങനെയൊന്നും വിലയിരുത്തത്തില്ല. നീ പറഞ്ഞോ, നീ ധൈര്യമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ പറയാനുള്ളത്, സ്വന്തം പെങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിനക്ക് അതിന്റെ വേദന എന്തോരണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്ന പെണ്ണിന് അതിന്റെ വേദന എന്തോരണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എന്റെ പിന്നാരെ പൂങ്കരള, നീ ഒന്ന് കാര്യം പറ പ്ലീസ്. ഞാനൊരു ചെറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, പ്രത്യേകിച്ച് ഗേൾസിനോടാണ്. ഈ കാമുകന്മാരെ വിളിക്കുന്ന കാമുകിമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വിളിക്കുക. ആ, അത് കൊള്ളാടാ മോനെ, തുടങ്ങുമ്പോൾ തന്നെ കലിപ്പിന്റെ മുട്ടി കാന്താരി വെച്ച് തുടങ്ങണം. അത് നല്ലൊരു കാര്യമാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാമുകി ഒരു കാമുകനെ ഡെയിലി വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ കോൾ ചെയ്യണ സമയത്ത് ഒരു ദിവസം ഇവള് വീഡിയോ കോളിന്റെ ബട്ടൺ ഓഫ് ചെയ്യാൻ മറന്നു. മീൻസ് ബട്ടനും ആണ് അവൾ അമർത്തിയെന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്ഥലത്താണ് അവള് അമർത്തിയത്. അപ്പോൾ വീഡിയോ ചാറ്റ് ഓഫായിട്ടുണ്ടായില്ല. എന്ത് ചെയ്തു, ഇവള് ഡ്രസ്സ് മറന്നതും എല്ലാ സംഭവങ്ങളും അവൻ ഫോണിൽ പകർത്തി. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചെക്കൻ ഇതും വെച്ചിട്ട് അവളെ ഫുള്ള് ഭീഷണിപ്പെടുത്തില്ല, ജാതി ഭീഷണിപ്പെടുത്തില്ല. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഷോർട്ട് ഫിലിം ആണോ മറ്റേ ബോധവൽക്കരണത്തിന്റെ മറ്റേ എന്തോ അഡ്വർടൈസ്മെന്റ് അങ്ങനത്തെ എന്തോ ആണോ, ഷിഫ്റ്റിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്, അതിനകത്ത് ലാപ്ടോപ്പ് ആയിരുന്നു, ഇവൻ പറഞ്ഞ മൊബൈലാണ്. ഗൈസ്, നിങ്ങൾക്ക് ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക, കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്തായാലും നിന്റെ കഥ വെച്ചിട്ട് വീഡിയോ കോള് കട്ടായിട്ടില്ല, എന്നാൽ കുറച്ചുകൂടെ മിണ്ടാന്ന് വിചാരിച്ചിട്ട് ഫോൺ തനിയെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നിൽക്കത്തില്ലല്ലോടാ കുട്ടാ, മിണ്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി പറ. നിങ്ങള് നിങ്ങളുടെ കാമുകന്മാരെയോ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ, പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വിളിക്കുക. അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് അത്ര ശരിയല്ല. എല്ലാവരും അല്ല, ചിലരെങ്കിലും അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നീ 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറ്റുന്ന കൂട്ടത്തിൽ പെട്ട ആളാണല്ലേ. ആ, അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. 6 മണിയായി 6 മണിയായി എന്നും പറഞ്ഞ് കൂട്ടിക്കയറ്റാൻ വേണ്ടിട്ട് ഇതന്നെ കോഴിയോ? എടാടാ, ഇനി ഇതുപോലത്തെ വേറെ കഥയുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ കേൾക്കാം. ഉണ്ടോ, എന്നാ എടുക്ക്, രണ്ടോട് എടുക്ക് നോക്കട്ട്. സംഭവം വേറൊന്നും അല്ലടോ, നമ്മുടെ ഗേൾസിന്റെ മെയിൻ പരിപാടിയാണ്. ആരെങ്കിലും ഒരാൾ ഇൻസ്റ്റേ കയറി മെസ്സേജ് അയച്ചാൽ അപ്പൊ തന്നെ ചാടി കയറി അങ്ങ് റിപ്ലൈ കൊടുക്കുന്ന പരിപാടി. ഏത് ഗേൾസ് ആടാ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്? ഇവിടെയൊക്കെ ഓരോരുത്തരും എടുത്തിട്ട് മുക്കറിയിടുവാണ്, മുക്കറിയിട്ട് അങ്ങോട്ട് നിരന്നിട്ട് കിട്ടുന്ന എന്താ ഈ ഓ ഇങ്ങനത്തെ 5-6 സാധനം, 3-4 സ്മൈലി, ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ഓരോരുത്തന്മാർ ഇരുന്ന് എരന്ന് മേടിക്കുന്ന സാധനം. അപ്പോഴാണ് പറയുന്നത് ഗേൾസ് ഇരുന്ന് അങ്ങോട്ട് ഇരുന്ന് മെസ്സേജ് അയക്കുവന്ന്. ഏത് ഗേൾസ് ആടാ ഇരുന്ന് മെസ്സേജ് അയക്കുന്നത്? നീ ഒന്ന് പറഞ്ഞേ. അപ്പോഴാണ് ഇവിടെ ഇരുന്ന് ഒരുത്തം പറയുന്നത് എല്ലാവർക്കും ചാടി കയറി റിപ്ലൈ കൊടുക്കുന്നു. എന്തുവാടാളിയായി പറയുന്നത്? നീ വല്ല അറിഞ്ഞോണ്ടാണോ ഈ പറയുന്നത്? ആരോടായാലും
ചാറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. അവർ ഫേക്കാണോ എന്നറിയാനായിട്ട് വേറെ ഒന്നുമില്ല. അവരോട് ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറയാ, അല്ലെങ്കിൽ അവരെ വീഡിയോ കോള് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. നീ എവിടെ കൊണ്ടേ വെച്ചേക്ക് വരുന്നടാ? തല ചാക്കിട്ട് മുടിയൊക്കെ വരുന്നോ? പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ കുട്ടാ, നീ മുമ്പ് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. മുമ്പേ നീ എങ്ങനെയാ പറഞ്ഞേ? ഞാൻ നിങ്ങള് നിങ്ങളുടെ കാമുകന്മാരെയോ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ, പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടൊക്കെ വിളിക്കുക. അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോടായാലും ചാറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. അവർ ഫേക്കാണോ എന്നറിയാനായിട്ട് വേറെ ഒന്നുമില്ല. അവരോട് ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറയാ, അല്ലെങ്കിൽ അവരെ വീഡിയോ കോള് ചെയ്യുക. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം നായിന്റെ മോനെ. ആ അത് കൊള്ളാടാ മോനെ. കാമുകിന്റെ മുട്ടി കാന്താരി തേച്ചിട്ട് വെല്ലവനും വരുമ്പോ പായസം വിളമ്പണമെന്നല്ലേ? അത് നൈസ് ആയിട്ടുണ്ട്, അത് കൊള്ളാം. എടാടാ നീ എന്തുവാടാ ഈ പറയുന്നത്? ഒരു പരിചയവും ഇല്ലാത്ത മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ചാടി കയറിയിട്ട് വാ അളിയാ, വാ വീഡിയോ കോളിലോട്ട് വാ, കയറി ഇരിക്കേ എന്ന് പറയാൻ പറ്റുമോ? നീ പറ. സുരക്ഷിതമായിട്ട് ഞാനിത് 100 വട്ടായി ഇവിടെ ഒന്ന് പറയണത്, പക്ഷെ നിങ്ങളാരും ശ്രദ്ധിക്കണില്ല. എന്റെ പൊന്നുമോനെ, നീ 100 വട്ടം ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞ് നോക്കുന്നില്ലെങ്കിൽ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ഉപദേശം ആർക്കും വേണ്ട, നിർത്തിപ്പോക്കൂടെ നിനക്ക്. എനിക്കിപ്പോ ഇഷ്ടം പോലെ ഗേൾസ് മെസ്സേജ് അയക്കുവാണ്. ചേട്ടാ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ട ചേട്ടാ? എനിക്കറിയൂ, ഞാനിവിടെ വീട്ടിലിരുന്നു. ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരുന്നെന്ന് അറിഞ്ഞാ പിന്നെ നിന്നോട് ചോദിക്കണോ എന്നാ ചെയ്യണ്ടെന്ന്? അങ്ങ് ബ്ലോക്ക് ചെയ്യണം. അതറിയത്തില്ലേ? അതറിയത്തില്ലേ, ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മേളിൽ ഒരു 3 ഡോട്ട് വേണം, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ വരും, അതിലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ബ്ലോക്ക് ആയിക്കോളൂ. ഇനി ദൈവത്തെ ഓർത്ത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി മെസ്സേജ് അയക്കരുത്. അവൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് പലരും എന്നെ വിലയിരുത്തിയത്. ഞാൻ പറയുന്നതൊക്കെ ഒരു കെട്ടുകഥയായിരുന്നു, എൻ്റെ ഒരു ഫേമസിന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയെന്നൊക്കെ. അത് പിന്നെ സത്യം മനസ്സിലാക്കുന്ന ഒരു തെറ്റല്ലല്ലോ മച്ചാനെ. തോന്ന പറഞ്ഞു കെട്ടുകഥ ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ ഒന്ന് കരയുന്നേ? അപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു പെണ്ണാന്ന് വിചാരിച്ചിട്ട്, അവളോട് ചാറ്റ് ചെയ്യുന്നത് പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഇവള് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു. ഇവ എന്ത് ചെയ്തു? ആ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഭീഷണിപ്പെടുത്താണ് ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഈ കുട്ടിക്കാണെങ്കിൽ 13 വയസ്സായിട്ടുള്ളൂ. അല്ല സോറി സോറി, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, പെണ്ണാണെന്ന് വിചാരിച്ച് എന്തിനാ ഫോട്ടോ അയച്ചു കൊടുക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു, അതുകൊണ്ട് എന്നാ കുഴപ്പമായിരിക്കുന്നേ? എന്തായാലും ഒരു പെണ്ണിനെ അയച്ചു കൊടുക്കുന്ന ഫോട്ടോ വേറൊരു തരത്തിലുള്ളതായിരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പലരും എന്നെ വിലയിരുത്തിയത് ഞാൻ പറയുന്നതൊക്കെ ഒരു കെട്ടുകഥയായിരുന്നു, എൻ്റെ ഒരു ഫേമസിന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയെന്നത്. എൻ്റെ പൊന്ന ടീമെ നീ വെടി പറയുന്നതെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോവാടാ. ഇനി എൻ്റെ ചെവിയുടെ പ്രശ്നമാണല്ലോ, ഇയർഫോൺ ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് നോക്കാം. ആ ഇനി പറഞ്ഞു. ഈ 13 വയസ്സുള്ള കുട്ടി എങ്ങനെ ഇത് അവളുടെ പേരൻസിനോട് പറയും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല നമ്മളൊക്കെ വായും കൊണ്ടാണ് പറയാറ്, ഇനി 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇനി വേറെ ഏതെങ്കിലും അവയവം വെച്ച് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ പൊന്നൂളെ നീ എന്തുവായി പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? 13 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ 7-8 പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരു സെൽഫി എടുത്ത് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് എന്തും പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണ്? എടാ എടാ എടാ, 7-8 പഠിക്കുന്ന പെൺകൊച്ചിന് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ആ ഇപ്പളാ എനിക്ക് മനസ്സിലായേ, ഇപ്പളാ എനിക്ക് കാര്യം പിടികിട്ടിയേ. 7-8 പഠിക്കുന്ന പെൺകൊച്ച് ഇൻസ്റ്റാഗ്രാം എടുത്തു എന്ന് അതിന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നും പറഞ്ഞായിരിക്കും ഭീഷണിപ്പെടുത്തിയത് അല്ലേ? ആ അത് ചിലപ്പോൾ ശരിയായിരിക്കും, അതല്ലേലും ശരി തന്നെ. അതെങ്ങനെ എന്റെ അച്ഛനോടും അമ്മയോടും പറയും? അത് പറയാൻ പറ്റത്തില്ല. ഓ നീ ഇല്ലായിരുന്നെങ്കിൽ ആ കൊച്ചി ഇതൊക്കെ ആരോട് പറഞ്ഞേ? വളരെ മഹത്തായിട്ടുള്ള കാര്യമാട്ടോ ചെയ്യുന്നേ. അപ്പോ ജസ്റ്റ് ഒരു തമാശയായിട്ട് എടുക്കുക, എനിക്ക് ട്രോളാനും റോസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ആ അതൊന്നും കുഴപ്പമില്ലടാ മോനെ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൈത്തൊഴിലൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ, നിനക്ക് ഉപകാരപ്പെടും ഭാവിയിൽ. ഈ ടിക്ടോക്കിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ റിയൽസിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും റിയാക്ട് ചെയ്യാൻ വേണ്ടേ? അല്ലെങ്കിൽ പൊട്ടന്മാരായി പോലെ. അപ്പൊ അതുകൊണ്ട് അത് നീ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരമില്ല, നേരത്തെ ഞങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു. വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് നീ വീഡിയോയും കൊണ്ട് വരണമെന്നില്ല. പിന്നെ നീ വരുവാണെങ്കിൽ സന്തോഷം, നമുക്കൊക്കെ ഓരോ കണ്ടന്റ് ആവുമല്ലോ. അതുകൊണ്ട് അപ്പൊ ഈ ഇന്നത്തെ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല് പഠിച്ചേ കേട്ടോ. നിങ്ങൾ കുറെ പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലടിക്കാത്തവർ, ഇപ്പം തന്നെ ബെല്ലടിച്ച് വെക്കണം. ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല് ഓൺ ആക്കാം കേട്ടോ, അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മടിക്കണ്ട, നേരെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തേക്കാം, നേരെ അങ്ങോട്ട് പോരാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ.